ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം നിങ്ങൾ എനേബിൾ ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിരട്ട ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല, നമ്മൾ ചായ തന്നെയാണ്. പക്ഷേ നമ്മളിത് ഉണ്ടാക്കുന്നത് ചിരട്ടയിലാണ് എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇത് അതുപോലത്തെ നല്ലൊരു ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ചിരട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അടിഭാഗം പൊട്ടിയിട്ടുണ്ടോയെന്നോ, അതുപോലെ തന്നെ നല്ല കട്ടിയൊക്കെ ഉള്ള ചിരട്ട എടുക്കാൻ ശ്രമിക്കുക. ഒരു അത്യാവശ്യം വലിയ ചിരട്ട തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഏലക്കായ വേണം. ഓ, ഒന്നോ രണ്ടോ ഏലക്കായ മതി, ഒരു ഗ്ലാസ് ചായക്കില് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ. ഇനി നമുക്ക് ചായപ്പൊടി വേണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാനൊന്നുമില്ല. ചായ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്, പക്ഷേ നമ്മൾ ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ബക്കിള്, ഈ ബക്കിള് എന്തായാലും നമുക്ക് ആവശ്യമാണ്. ചിരട്ട അതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബക്കിള്. നമുക്കിതിലേക്ക് ആ ഒരു ഗ്ലാസ് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനുവേണ്ടി ഞാനിത് അടുപ്പത്തിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഒന്ന് ഓണാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വെക്കണം. എന്നിട്ട് നമ്മുടെ ചിരട്ട ഇതതുപോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ചിരട്ട അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ടാണ് നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വരേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് തേച്ചെടുത്തിട്ടില്ല. അപ്പോൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇതതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രം, പാത്രം ഏതായാലും വേണ്ടിയില്ല, ഒരു പാത്രം അടുത്ത് വെക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏത് പാത്രയും ഇവിടെ അടുത്ത് തന്നെ വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് 2 ഏലക്കായും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും വെള്ളമൊക്കെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പാൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തു വെച്ച് ചിരട്ട കുറച്ച് വലിയതായതുകൊണ്ട് ഈ പാലൊക്കെ ഇതിൽ ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സമയത്ത് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്, ബക്കിള് കൊണ്ടൊന്ന് ചിരട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചായപ്പൊടിയിൽ ഓൾറെഡി ആദ്യം തന്നെ നമ്മൾ ഏലക്കായ ഇട്ട് വെക്കുന്നതാണ്, അതാണ് കാണുന്നത്, ഏലക്കായുടെ തൊലിയാണ് അതിൽ കാണുന്നത്. നമ്മൾ ചിരട്ടച്ചായ തിളച്ച് വരുന്നുണ്ട്.
തിളച്ച് വരുന്ന സമയത്ത് ഇതാ ഇതിൽ ഫ്രൈ പാനിലോട്ട് നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും, നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ചിരട്ടയിലൊക്കെ ആയതുകൊണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുടിക്കാണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചായ. ഇനി കുറച്ചും കൂടെയൊക്കെ സ്ട്രോങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. അതായത് ഇതുപോലെ അപ്പോൾ ഈ ചായയിൽ ഇതിൽ വേറെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചിരട്ടയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഈ ചായക്ക് ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. അപ്പോൾ നമ്മൾ ക്യാമറ സ്റ്റാൻഡിലായതുകൊണ്ട് ശരിക്കും അത് കാണുന്നില്ല. അപ്പോൾ അതുപോലെ ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ചിരട്ട ചായ വീട്ടിൽ ട്രൈ ചെയ്യാതിരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ, താങ്ക് യു.